हेलो फ्रेंड्स, എല്ലാവർക്കും ആശാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അടിപൊളി നാലുമണി സ്നാക്കാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് എഗ് പഫ്സ്. ഞാൻ എഗ് വെച്ചാണ് ഇന്ന് ഈ പഫ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നമ്മുടെ മുട്ട പപ്സ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ട. ഞാനൊരു 6 മുട്ട ഇതുപോലെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഇത് ഹാഫായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഈ മുട്ടയ്ക്ക് ഞാൻ ഒരു മസാല ഉണ്ടാക്കണം. ആ മസാലയ്ക്ക് വേണ്ടി കാര്യങ്ങളാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 2 വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ നമുക്കത് വഴറ്റിയെടുക്കണം. പിന്നെ ഈ ഇതിൻ്റെ റാപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ സ്റ്റോറിയിൽ നിന്ന് ബൈ ചെയ്ത ഒരു പഫ് പേസ്റ്റ് വെച്ചാണ് ഈ പഫ്സ് ഉണ്ടാക്കുന്നത്. ഇത് വെച്ച് വളരെ ഈസിയാണ് നമുക്ക്. അപ്പം പേസ്ട്രിയൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്കിപ്പോൾ എല്ലാ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടും. ഈ പിന്നെ സമോസയുടെ ഒക്കെ റാപ്പ് കിട്ടത്തില്ലേ, അതിൻ്റെ സെയിം സെക്ഷനിൽ തന്നെ പഫ് പേസ്ട്രി എന്ന് പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാൻ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചതാണ്. ഞാനിത് ഫ്രീസറിലാണ് നമുക്കത് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ 2 മണിക്കൂർ നമ്മളിതെടുത്ത് വെളിയിൽ വെക്കണം. വെളിയിൽ വെച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തോവായി കിട്ടും. എന്നിട്ട് നമ്മളത് വേണ്ടി അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പിന്നീട് എടുക്കാം. നമുക്ക് ആദ്യം മുട്ടയുടെ ഈ മസാല ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു, എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്തു. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സവാള ഓൾമോസ്റ്റ് 2 മുട്ട വന്നു. ഇനി ഞാൻ ഈ ടൊമാറ്റോ അങ്ങോട്ട് ഇടുക. അതുകൊണ്ടൊന്ന് മൂത്തിട്ട് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും ഇടാം. നമ്മുടെ സവാളയും തക്കാളിയും ഓൾമോസ്റ്റ് മൂത്ത് വന്നു. ഇനി ഞാൻ മസാലപ്പൊടികളെല്ലാം ഇടാൻ പോവാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇടാം. 1 സ്പൂൺ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എൻ്റെ പച്ചക്കുത്തൽ മണം എല്ലാം പോകണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ഇതുണ്ടല്ലോ, കൊറിയാണ്ടർ ലീവ്സ്, അത് വേണമെങ്കിലും കുറച്ചിട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇടുന്നില്ല, കരിയാപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ. മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ വെള്ളം ഒഴിച്ചുള്ള ഗ്രേവി ആക്കുന്നില്ല. നമ്മളിത് ഈ റാപ്പിനകത്ത് വെക്കാനുള്ളതുകൊണ്ട് ഇച്ചിരി ഡ്രൈ ആയിട്ട് തന്നെ വേണം. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വെക്കണം. നമ്മുടെ മസാല ഓൾമോസ്റ്റ് മൂത്ത് കഴിഞ്ഞു. ഞാനൊരു 1 ടീസ്പൂൺ കെച്ചപ്പൊടിൻ്റെ കൂടെ പുളിപ്പിന് വേണ്ടി ചേർക്കണേ. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചേച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഈ മസാല ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ മൂടി വെക്കാം. അല്ലെ തുറന്ന് വെച്ചാലും ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു.
ഇനി ഇത് ഞാൻ തീ ഓഫ് ചെയ്യാനാണ് ഇതൊന്ന് നല്ലതായിട്ട് കൂൾ ആയി നല്ല തണുത്താലേ നമുക്ക് ആ പേസ്ട്രിയിലോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ ചൂടോട് വെക്കാൻ ഒക്കത്തില്ല അപ്പോൾ ഇതൊന്ന് തണുത്ത് കിട്ടണം ഇനി അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ എഗ്ഗിനുള്ള മസാല റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞു അപ്പോൾ ഞാനിത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ മുട്ട ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പേസ്ട്രിയുടെ ഒരു ഷീറ്റ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊരു ഗ്ലേസിങ് കൊടുക്കാൻ ഒരു മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം അത് അത് കൊടുത്താൽ നല്ലൊരു ഗ്ലേസിങ് അതിൻ്റെ മേളിൽ കിട്ടും അതിന് വേണ്ടിയാണ് ഈ മുട്ടയുടെ ഇത് കൊടുക്കുന്നത് അപ്പോൾ അതും റെഡിയാണ് പിന്നെ ഞാൻ ഓവനിലാണ് ഈ പഫ്സ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കുക്കറിലല്ല ഉണ്ടാക്കുന്നത് ചിലർക്ക് ഓവൻ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കുക്കർ ഓപ്ഷൻ എടുക്കാം കുക്കറിൽ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഓവനിൻ്റെ ഓപ്ഷനാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അതിനുവേണ്ടി ഒരു ബേക്കിംഗ് ഷീറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അലൂമിനിയം ഫോയിൽ ഇട്ടിട്ട് അപ്പോൾ അതേ നമുക്കൊരു ഇച്ചിരി സ്പ്രേ അടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഓരോ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓവൻ ഞാൻ ഒരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റിലേക്ക് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കാണ് അപ്പോൾ ഇത് റെഡി ആകുമ്പോഴത്തേക്ക് അത് പ്രീ ഹീറ്റ് ആയിക്കോളും അപ്പോൾ നമുക്ക് തുടങ്ങാം ഇത് ഓൾറെഡി അവരിങ്ങനെ പരത്തി വെച്ചേക്കുന്ന ഷീറ്റ് അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് അതിൻ്റെ തണുപ്പെല്ലാം പോയതാണ് അപ്പം നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷീറ്റിനെ നമുക്ക് ഒന്നീ രണ്ടാക്കാം അല്ലെങ്കിൽ മൂന്നാക്കാം ഇതിപ്പോൾ ഞാൻ രണ്ടാക്കാം മൂന്ന് രീതി മൂന്ന് സ്റ്റൈൽ നമുക്ക് മുട്ട പഫ്സിൻ്റെ ഷേപ്പ് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ഷേപ്പിൻ്റെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇതിൽ നിന്ന് ഇറങ്ങി എടുത്തു ഒരു ഷീറ്റ് എടുത്ത് വെച്ചു നമ്മൾ 4 സൈഡും ഇച്ചിരി വെള്ളം വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി ഒന്ന് ആക്കി കൊടുക്കണം 4 സൈഡിലും അല്ല ഒരു ബ്രഷ് വെച്ച് ചെയ്താലും മതി എന്നിട്ട് ഈ മസാലയിൽ കുറച്ചെടുത്തിട്ട് ഇവിടെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ നോക്കണം എന്നിട്ട് ഈ മുട്ടയുടെ ഒരു പകുതി എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് ഈ സൈഡെടുത്ത് ഇവിടോട്ട് ഇങ്ങനെ ഒട്ടിക്കാം അപ്പം അങ്ങനെ ഓരോന്ന് നമുക്ക് വേണ്ട ഷേപ്പില്ല ട്രയാങ്കിളോ ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം ഇതെടുത്ത് നമുക്ക് ഷീറ്റിലോട്ട് വെക്കാം നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം അല്ലെ പുറത്തോട്ട് ചാടും
അപ്പോൾ ഞാനൊരു 8 എണ്ണം ഇപ്പം പല ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഈ 3 ഷേപ്പായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണേലും ഇതുപോലെ ആക്കാം. എന്നിട്ട് ഒരു എഗ് വാഷ് കൂടെ ഇതിന് പുറത്ത് കൊടുക്കണം. അപ്പം നല്ല ഗ്ലേസിങ് കിട്ടും ബേക്ക് ചെയ്ത് വരുമ്പോഴേ. അപ്പോൾ ഇത് ബേക്കറി കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിൽ കിട്ടും. എഗ് വാഷ് കിട്ടും. ഓൾറെഡി പ്രീ ഹീറ്റായി. ഇതിപ്പോൾ ഓൾറെഡി സെറ്റായി. ഇനിയിപ്പോൾ ഞാനിത് ബേക്കിലോട്ട് വെക്കുവാണ്. ഒരു 30 മിനിറ്റ്, 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഞാൻ ഇത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബേക്കറി സ്റ്റൈൽ എഗ് പഫ്സ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഞാനൊരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്തത്. നല്ല കറക്റ്റായിട്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ, നല്ല ശബ്ദമുണ്ട്, നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല നല്ല ഈ ബേക്കറി കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല പഫായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ മുട്ട കൊണ്ടും പറ്റും, മീറ്റാണെങ്കിൽ മീറ്റ് വെച്ച്, ഏത് വെജിറ്റേറിയൻ വേണമെങ്കിൽ വെജിറ്റേറിയനും, അങ്ങനെ 3 ഓപ്ഷനിലും ഈ പഫ് പേസ്ട്രി വെച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഐറ്റം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നല്ലൊരു വിഭവമായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.